ഹായ് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടി മുടികൊഴിച്ചൽ പൂർണ്ണമായി മാറ്റിയെടുത്ത് മുടി നല്ലതുപോലെ വളരാൻ സഹായിക്കുന്ന കഞ്ഞിവെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള നല്ലൊരു ടിപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഇതിനായിട്ട് ആവശ്യമുള്ളത് ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ് പിന്നെ വേണ്ടത് ഉലുവയാണ് കഞ്ഞിവെള്ളവും ഉലുവയും മുടി വളർച്ചയെ നല്ലതുപോലെ സഹായിക്കുന്നവയാണ് ഇനി കഞ്ഞിവെള്ളവും ഉലുവയും എങ്ങനെ ഉപയോഗിച്ചാലാണ് മുടി നല്ലതുപോലെ വളരുന്നത് എന്ന് നോക്കാം ഇതിനായിട്ട് നന്നായി പുളിച്ച കഞ്ഞിവെള്ളം രാത്രിയിലെടുത്ത് അതിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് വെച്ച് കുതിർത്താൻ വയ്ക്കുക രാവിലെ അതേ കഞ്ഞിവെള്ളത്തിൽ തന്നെ ഉലുവ നന്നായിട്ട് അരച്ചെടുക്കുക ഇത് മുടിയിൽ തേക്കുന്നതിന് മുൻപേ നിങ്ങൾ സ്ഥിരമായി തേക്കുന്ന എണ്ണ ഏതായാലും അത് കുറച്ചെടുത്ത് മുടിയുടെ തലയോടിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം കുറച്ച് എണ്ണ മാത്രം എടുത്താൽ മതി നല്ലതുപോലെ മസാജ് ചെയ്ത് പിടിപ്പിച്ച് വെക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഉലുവ ചേർത്ത അരച്ച കഞ്ഞിവെള്ളം തലയിലും മുഴുവനും തേച്ച് പിടിപ്പിക്കുക ആദ്യത്തെ ദിവസം ഒരു അഞ്ച് മിനിറ്റ് നേരം വെച്ചിരുന്ന മതി അതിനുശേഷമുള്ള ദിവസങ്ങളിൽ കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും തേച്ച് പിടിപ്പിച്ച് വയ്ക്കണം തണുപ്പുള്ളത് എന്തെങ്കിലും തലയിൽ തേക്കുമ്പോൾ നീരുറക്കം അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളത് വരെ ഇത് തേക്കാൻ പാടില്ല കാരണം ഉലുവയ്ക്കും കഞ്ഞിവെള്ളത്തിനും നല്ല തണുപ്പുള്ളതാണ് അതുകൊണ്ടാണ് ക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ കാര്യമായിട്ടുള്ള എന്തെങ്കിലും അസുഖം വന്നിട്ട് മുടികൊഴിച്ചിൽ വന്നവരാണെങ്കിൽ ഡോക്ടറോട് ചോദിക്കാതെ ഇത് തേക്കാൻ നിൽക്കരുത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് മുടിയിൽ മുഴുവനും തേച്ച് കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് കഴുകി കളയാനായിട്ട് നിങ്ങൾക്ക് ഒരു പിടി ചെമ്പരത്തിയിലയോ അല്ലെങ്കിൽ കുറുന്തോട്ടിയുടെ ഇലയോ ഉപയോഗിക്കാവുന്നതാണ് ചെമ്പരത്തിയുടെ താളി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പിടി എടുത്ത് അതിലേക്ക് നന്നായിട്ട് രണ്ട് മൂന്ന് സ്പൂണ് നന്നായിട്ട് പൊടിഞ്ഞ ചെറുപയർ പൊടി ചേർക്കുക പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർക്കുക എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത ശേഷം ഇത് തലയിൽ നല്ലതുപോലെ തേച്ച് കഴുകിയെടുക്കുക അപ്പോഴേക്കും തലയിൽ അഴുക്ക് മുഴുവനും പോവും പിന്നെ ആ കഞ്ഞിവെള്ളത്തിൻ്റെ പുളിച്ച മണവും മാറി കിട്ടും അതുപോലെ തന്നെ മുടിക്ക് ചെറുനാരങ്ങ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല തിളക്കവും ഉണ്ടാവും ഇങ്ങനെ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ രണ്ട് മൂന്നാഴ്ചയാകുമ്പോഴേക്കും മുടി കൊഴിച്ചിൽ പൂർണ്ണമായി നിൽക്കുന്നു മാത്രമല്ല കൊഴിഞ്ഞ മുടിയടക്കം നല്ലതുപോലെ വളരാൻ തുടങ്ങും അതുപോലെ തന്നെ ഇത് കഴുകിയെടുക്കാനായിട്ട് ഷാംപ് ഉപയോഗിക്കാൻ പാടില്ല കെമിക്കലുള്ള ഷാംപ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് തേച്ചതിൻ്റെ ഒരു ഗുണവും നിങ്ങൾക്ക് ലഭിക്കില്ല ചെമ്പരത്തീടെ അരിയിലെ കൂടെ ചെറുപയർ പൊടി ചേർക്കുമ്പം എണ്ണമയം തലയിലെ എണ്ണമയം മുഴുവനായിട്ട് പോവും അതുമാത്രമല്ല ചെറുനാരങ്ങ തേക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇത് മാത്രം ഇത് താളിയായൽ ഉപയോഗിച്ചാൽ തന്നെ തലയിലുള്ള എണ്ണമയം മുഴുവനും അഴുക്കോ എല്ലാം പോയി കിട്ടും വേറെ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ച് നിങ്ങൾ ചെയ്ത് നോക്കണം ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്